ഹായ്, ഹലോ. അപ്പോൾ നമ്മളെ ഓണം വ്ളോഗിലേക്ക്, ഓണത്തിന് വേണ്ടിയിട്ട് ഇതാ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഏകദേശം സെറ്റായി, കാരണം ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ റൂമിലല്ല, ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോവുക വേണ്ടേ. അതിനല്ലേ തത്രപ്പാടിൽ രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു 11:30 പാടി എത്തണം എന്നാണ് വിചാരിച്ചത്. ഒരാളെ പോയി തുടങ്ങിയിരിക്കുന്നേ ഉള്ളൂ. ഇതാ രണ്ടാളും റെഡിയായി, വെയിലടിച്ചിട്ട് ക്യാമറ ക്ലിയർ കുറവുണ്ടല്ലേ. എന്താ പൈങ്കിളി ഒറ്റക്കിട്ട പൂക്കളം, ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. ഒളൊറ്റക്കാണ് ഇട്ടത് രാവിലെ, ഇന്നലെ രാത്രി ഉറങ്ങുന്നതിലൊക്കെ ഇട്ട് വെച്ചതാണ്. നമ്മൾ പാവാടി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കുറച്ച് സൈഡിൽ നിന്നെല്ലാം പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെയല്ല, നമ്മൾ ഇപ്രാവശ്യം എല്ലാവരും ഗ്രീനിലിറങ്ങിയിട്ടില്ലേ, ഗ്രീനാണ് തീം പിടിച്ചത്. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം നാട്ടിൽ കൊണ്ടുവന്നല്ലേ, നാട്ടിൽ നിന്ന് അടിച്ച് ഇവർ ഇപ്പോൾ ഇവിടെ വന്നേരം വാങ്ങിച്ചാൽ. പൈങ്കിളി വാ, അതിലേക്ക് ഫോട്ടോ എടുത്തിട്ട് ശരിയാവും. അതുകൊണ്ട് ആവശ്യമത്തേരിക്കുന്ന. പിന്നെ ഇന്നത്തെ നമ്മൾ ഒരു ഐറ്റംസേ ഉണ്ടാക്കണ്ടു, ഞാനേ അനക്കൊരു ഐറ്റംസേ ഉണ്ടാക്കണ്ടു, അവരും കുറച്ച് കുറച്ച് ഐറ്റംസ് എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള 10-25 ആൾ പരിപാടിയാണ്. അപ്പോൾ എന്നാൽ അവരുടെ നമ്മൾ പിന്നെ ലേഡീസെല്ലാം കൂടി ചെറിയൊരു തിരുവാതിര പ്ലാൻ ചെയ്തിട്ടുണ്ട്. ജെൻസിൻ്റെ വള്ളംകളിയുണ്ട്, അത് വള്ളംകളി ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് ടാക്സി പിടിച്ച് പോകാമെന്നെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ടാക്സിക്ക് ഇനി വെയിറ്റ് ചെയ്യണം, ബുക്ക് ചെയ്യണം, അങ്ങനെയെല്ലാം പരിപാടി. മുന്നോട്ടം സെറ്റായിനില്ല എന്ന് തോന്നുന്നു, സെറ്റാവുന്നേ ഉള്ളൂ. നോക്കട്ടെ, എന്താ എല്ലാവരും റെഡിയായി ഒന്ന് നോക്കിയാട്ടെ. ആ പിന്നെ 5 മിനിറ്റ്സ് കൊണ്ട് ടാക്സി വരുന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സാമ്പാർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ആടിയെത്തിയിട്ട് കാണാം അല്ലേ. ആടിയെത്തിയിട്ട് ബാക്കി കാര്യം പരിചയപ്പെടാം. പൈങ്കിളിൻ്റെ പൂ കുറച്ചൊന്ന് നീങ്ങിപ്പോയി. നമ്മൾ സാരിയെല്ലാം ഉടുത്തിട്ട് മുണ്ടെല്ലാം ഉടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തട്ടിപ്പോയിട്ട് സാല. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുല്ലപ്പൂ കിട്ടിയിട്ടില്ല കേട്ടോ. മുല്ലപ്പൂ നമ്മളെ ചതിച്ച് കളഞ്ഞു, ചതിച്ചല്ല നമ്മള് അത് ഫേക്ക് അത് നമ്മളെ ആമസോണില്ല, ആമസോൺ വാങ്ങിച്ച. ഞാൻ വളം വാങ്ങിക്കുമ്പോ വാങ്ങിച്ചു. പക്ഷെ മുല്ലപ്പൂ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ ചോദിച്ചാൽ അവര് ഇന്നലെ രാത്രി എത്തിക്കാന്ന് പറഞ്ഞ, പക്ഷെ ഈ സമയം വരെ അവരെത്തിച്ചില്ല. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഇറങ്ങി 5-10 മിനിറ്റ് ആവാനാവും, വിളിച്ചിട്ട് വരാൻ നിർത്തിയിട്ടുണ്ട്. എന്നിട്ടൊരു കാര്യമില്ലല്ലോ, തിരുവാതിരയിൽ ഉള്ള എല്ലാവരോടും മുല്ലപ്പൂ സംഘടിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. അവര് വാങ്ങിയത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേറെ രക്ഷയില്ല. ഇന്നലെ 7 മണിക്കാലം പോയി. എന്നിട്ട് അവരോട് പറഞ്ഞവരോട് പറഞ്ഞു കൊണ്ടപ്പോ ഇപ്പൊ എത്തു സാധനം കൊണ്ടെത്തരാണ്. എനിക്ക് രാത്രി 12 മണി വരെ വെയിറ്റ് ചെയ്തു, ഒരു രക്ഷയില്ല. 2 കൊറേ മണിക്കൂറുകൾ എടുത്തായിരിക്കുമല്ലോ. എല്ലാരും മുല്ലപ്പൂ വെക്കുന്നതിന്റെ തിരക്ക്. അങ്ങനെ നമ്മള് സദ്യന്റെ ആദ്യത്തെ ഐറ്റം സാധനത്തെ ഐറ്റം ശരിക്കും ലാസ്റ്റ് ഐറ്റം അല്ല പായസം. പക്ഷെ നമ്മള് രമ്യ വന്നാട് പ്രഥമൻ തന്ന് ഓണ സദ്യന്റെ ഒരു ഐറ്റം നമ്മള് കുടിക്കാൻ.
ഒന്നും കൂടി പറഞ്ഞോ ടിപ്പ്, ഒന്നും കൂടി പറഞ്ഞോ നീ ടിപ്പ്. ആദ്യം മുല്ലപ്പൂ ഇങ്ങനെ ഫ്രണ്ടിൽ ഇടുക, എന്നിട്ട് മുടി ഇങ്ങനെ ചെവിന്റെ അടുക്കൽ, എന്നിട്ട് ഈ രണ്ട് മുല്ലപ്പൂവും പിടിച്ചിട്ട് ചെവിന്റെ ഈ ബാക്ക് കൂടി ഇങ്ങനെ എടുക്കുക. അപ്പൊ അതങ്ങനെ പുറത്തുനിന്ന് കാണുന്നു അല്ലേ? ഈ മുടി കണ്ടോ, അത് അന്നേരം അത് കുറച്ചിങ്ങനെ മുമ്പിൽ ബാക്കിലോട്ടാക്കിട്ട് മുമ്പിൽ കാണുന്നുണ്ട. എന്നിട്ട് ഇതാ ഹൈറ്റില്ലല്ലേ, നമ്മള് താഴ്ത്തിട്ടാ പിടിച്ചെ. ഹണിയനിന്റെ ഫ്രണ്ട് വീഡിയോ അടിക്കുന്നുണ്ട്. അതല്ലേ ഞമ്മള് വന്നെ, ഒന്നും കൂടി നീ പറഞ്ഞാട്ടെ ആരും കൂടി. ശരിക്കും കല്യാണത്തിന് റെഡി ആക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. കല്യാണത്തിന്റെ റെഡി ആക്കുന്ന പോലെ ഉണ്ട്. ഹായ് പറഞ്ഞേ. ഫോട്ടോ നന്നായിരിക്കണോ, അത്രേ ഉള്ളു. ഇതാണ് നമ്മുടെ സ്വന്തം ശ്യാമ. അലൈൻഡ് വരുന്നത് നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ തിരുവാതിര പഠിപ്പിച്ച ടീച്ചറാണ്, ഫോട്ടോഗ്രാഫറാണ്, എല്ലാ കണ്ടില്ലല്ലോ. നാട്യ നർത്തകിമാർ അവതരിപ്പിക്കുന്ന തിരുവാതിര ഇവിടെ ആരംഭിക്കുകയാണ്. Now
ഇത് അവിയല് ഹണി ഉണ്ടാക്കിയതാണ്. ഇത് അല്ല രസം ആ ഇത് മോര് കറി ഹണി ഉണ്ടാക്കിയതാണ്. ഇത് കൂട്ടുകറി ചിങ്കു. പിന്നെ ഇത് പ്രഥമൻ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് രസം ചിങ്കു ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് ഒട്ടിച്ചിരി ഇത് കാബേജ് കുറവാണ്. ഇത് ശ്യാമ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് സാമ്പാർ ഞങ്ങൾ നിത്യേഷ് ഉണ്ടാക്കിയതാണ്. ഇത് പായസം കണി ഉണ്ടാക്കിയതാണ്. ചട്ടിയിൽ ചട്ടിയിൽ നമ്മൾ പൈനാപ്പിൾ കിച്ചടി ആവാൻ സാധ്യത. ആ പൈനാപ്പിൾ കിച്ചടി ഇത് ബാച്ചിലേഴ്സ് ഉണ്ടാക്കിയതാണ്. ഇത് ബീട്രൂട്ട് കിച്ചടി ശ്യാമ ഉണ്ടാക്കിയതാണ്. ബാച്ചിലേഴ്സ് കൊട്ടമ്മാമൻ രാക്കുമാമൻ നല്ല സൂപ്പർ ഓണസദ്യ ഒക്കെ കഴിച്ച് അതിനുശേഷം നമ്മൾ സുന്ദരിക്ക് പൊട്ടുതൊടൽ പരിപാടിയിലേക്കാണ്. അപ്പോൾ ലേഡീസ് ഒരു ഗ്രൂപ്പ്, ജെൻസ് ഒരു ഗ്രൂപ്പ്, കുട്ടികളൊരു ഗ്രൂപ്പ്, അങ്ങനെയാണ് കളിച്ചത്. അപ്പോൾ നമ്മളെ ലേഡീസ് ഗ്രൂപ്പിൽ ഹണിയാണ് വിന്നറായത്. ഹണിയാണ് പെർഫെക്റ്റായിട്ട് സുന്ദരിക്ക് തൊട്ടുകൊടുത്തത്. ജെൻസിൽ മിഥുനാണ് കൃത്യമായിട്ട് തൊട്ടുകൊടുത്തത്. അങ്ങനെ കുട്ടികളുടെ കൂട്ടത്തിൽ കിച്ചുവാണ് പെർഫെക്റ്റായിട്ട് ചെയ്തത്. നമ്മൾ
കഴിച്ചു. അങ്ങനെ ആണുങ്ങളുടെ കലാശക്കൊട്ടോടുകൂടി ഇപ്രാവശ്യത്തെ ഓണം പോക് നമ്മളിവിടെ നിർത്തുവാണ്. തിരുവാതിരയും നല്ലൊരു സദ്യയും കുട്ടിയുടെ ഡാൻസും ഇവരെ ലാസ്റ്റുള്ള ഈ പെർഫോമൻസോടുകൂടി നമ്മളെ ഇപ്രാവശ്യത്തെ ഓണം വ്ളോഗ് തീരുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ നാട്ടിലെ വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഒത്തിരി നാട്ടിലെ വീഡിയോ ഒക്കെ ഇനിയും ഇടാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.